ശക്തമായ ഉമ്മൻചാണ്ടി ആന്റണി പക്ഷത്തിന് നേരെയാണ് ഈ ആക്രമണം ചെല്ലുന്നത്. അതിലെന്തായിരിക്കും അർത്ഥം? ഇങ്ങനെപ്പുറത്ത് ഒരു അതിന് വേറൊരു വശം കൂടിയുണ്ട്, രസകരമായ ഒരു വശം. ഉമ്മൻചാണ്ടി 2006 മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ലാവ്ലിൻ കേസ്, പിണറായി വിജയനെതിരെ അന്നത്തെ വിജിലൻസ് കേസ്, അന്നത്തെ വിജിലൻസ് അന്വേഷണം പിണറായി വിജയനെ ഒരു കാരണവശാലും പ്രതിയാക്കാനാവില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ട് ആന്റണി നിയോഗിച്ച വിജിലൻസ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോഴാണ് ആ റിപ്പോർട്ട് പരിഗണിച്ചിട്ട് അത് വകവയ്ക്കാതെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് പോകുന്ന ദിവസം CBI അന്വേഷണം ഉത്തരവിട്ടത്. അത് ഇപ്പോഴും പിണറായി വിജയനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ DGP വീണ്ടും ഒരു കേസ് കൊടുത്തിരിക്കുന്ന ലാവ്ലിൻ കേസ് ഹൈക്കോടതി കുതിപ്പൊക്കെ. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ, അതേസമയം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്കെതിരെ ഉള്ള ഒരു ചോദ്യം നിയമസഭയിൽ വന്നപ്പോൾ, പാമലിംഗ് കേസ് വന്നപ്പോൾ അത് പറഞ്ഞു, വ്യക്തിപരമായി ഒരു ആരോപണവും എൻ്റെ ഉത്തരവ് എൻ്റെ ഓഫീസിൽ നിന്ന് പോകാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തു. ഒരു കാര്യം. രണ്ടാമത്, പാമ്പലിംഗ് കേസിൽ ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല എന്ന് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ വക്കീലായി PA അഹമ്മദിനെ കുറിച്ച് കോടതിയിൽ വാദിച്ചു, കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള വാദിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോഴത്തേക്ക് ജേക്കബ് തോമസിന്റെ നീക്കം അദ്ദേഹത്തിന്റെ സ്വന്തം നീക്കമാണോ രാഷ്ട്രീയ നീക്കമാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. തീർച്ചയായും അങ്ങനെ ഒരു പകപോക്കലിന്റെ സ്വഭാവമായിരുന്നുവെങ്കിൽ ഈ വിഷയങ്ങളിലെല്ലാം മുമ്പേ ഇടപെടാവുന്ന സാഹചര്യം സർക്കാരിനുണ്ടായിരുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. പകപോക്കലായിരുന്നുവെങ്കിൽ സർക്കാരിന് ഇടപെടാവുന്ന സാധ്യത ഉള്ള സമയം നേരത്തെ ഉണ്ടായിരുന്നു. പാമ്പോലിൻ കേസിലാവട്ടെ, ഐസ്ക്രീം കേസിലാവട്ടെ, അവിടെയൊന്നും ആ നിലയ്ക്കുള്ള ഒരു പകപോക്കലിന്റെ സ്വഭാവം ഈ സർക്കാർ കാണിച്ചിട്ടില്ല. അല്ല, ഞങ്ങളൊന്നും ആ കാര്യം പറഞ്ഞില്ലല്ലോ ഹർഷൻ. ഇവിടെ ആദ്യം വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നിയമം ഇവിടിപ്പോ മുഹമ്മദ് റിയാസ് പറയുന്നത് കേട്ടാ തോന്നും ഞങ്ങളെല്ലാവരും ഇതിനെ ന്യായീകരിക്കും. ഞങ്ങൾ ആരും ന്യായീകരിച്ചിട്ടില്ല. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റിനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ ഒറ്റ അഭിപ്രായമുള്ളൂ. ആ അഭിപ്രായം അവർ അധികാരത്തിലിരുന്നപ്പോൾ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് അഭിപ്രായം മാറാൻ പറ്റുമോ? നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, അതിനകത്ത് ഒരു വിധത്തിലുള്ള ഇടപെടലുകളും നടത്താൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ബാബുവിനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നു, ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു, ആരോപണത്തിൻ്റെ പേരിൽ റെയ്ഡ് നടക്കുന്നു, റെയ്ഡിൻ്റെ അവസാനം ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നു. ബാബുവിൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് കോടതിയിലാണ്. അത് തെളിയിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടാകാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇന്ന് അതിശക്തമായി വാർത്താ മാധ്യമങ്ങളെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്ത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി മിണ്ടാത്തതുകൊണ്ട്, രമേശ് ചെന്നിത്തല മിണ്ടാത്തതുകൊണ്ട്, VM സുധീരൻ മിണ്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു സംശയം ഉണ്ടാവുന്നതിന് കാരണം ശക്തമായ ഒരു പ്രതികരണം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ് ആദ്യഘട്ടത്തിലൊന്നും. ഇതിപ്പോൾ ഇന്ന് ഏതാണ്ട് വൈകിയ സമയത്ത് MM ഹസന്റെ പ്രതികരണമാണ് ആദ്യമായി കിട്ടിയത്. അതാണ് ഒരു, അതുകൊണ്ട് തന്നെയാണ് ആ സംശയം സ്വാഭാവികമായിട്ടും ആർക്കും തോന്നും. ഇന്നലത്തെ സകല പത്രങ്ങളും എടുത്ത് പരിശോധിക്കട്ടെ മുഹമ്മദ് റിയാസ്, എൻ്റെ ബഹുമാനി സുഹൃത്ത്. ആ പത്രങ്ങളിൽ ഉമ്മൻചാണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങളെന്ന് ഇന്നലെ പറഞ്ഞു. പിന്നെ ഓരോ ദിവസവും പത്രസമ്മേളനം, ഇന്നലത്തെ ഉമ്മൻചാണ്ടിയുടെ പത്രസമ്മേളനം ദേശാഭിമാനി അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെ അടുത്ത് പരിശോധിക്കാം. അതിനകത്ത് പറഞ്ഞു ബാർകോഴയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കാലത്ത് 3 അന്വേഷണം നടന്നു, ഇനിയും ഈ ഗവൺമെന്റ് അതിനെക്കുറിച്ച് ഏത് അന്വേഷണം. പ്രധാനപ്പെട്ട കാര്യം, ആ നിലയ്ക്ക് ഒരു പ്രതികാരത്തിന്റെ സ്വഭാവം ഈ സർക്കാർ കാണിക്കുന്നില്ലെങ്കിലും വളരെ കൃത്യമായി എവിടെയെല്ലാം ഉപദ്രവിച്ചു എന്ന് ഈ സർക്കാർ ഏതായാലും മറന്നുപോവില്ല. അതിന് ഈ സർക്കാരിന് രാഷ്ട്രീയമായി തിരിച്ചു ഉപദ്രവിക്കേണ്ട ഒരു സാഹചര്യമില്ല. പകരം ഇഷ്ടംപോലെ ആരോപണങ്ങളുണ്ട്. നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ അന്വേഷിക്കാൻ കെൽപ്പുള്ള ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് വയ്ക്കുക എന്ന ഒരൊറ്റ ചുമതലയിലൂടെ ഈ സർക്കാരിന് വളരെ കൃത്യമായി UDFനെതിരായ മുഴുവൻ ആരോപണങ്ങളിലും അടിത്തറ മാന്തി അന്വേഷിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അല്ല, പട്ടി കടിക്കുന്നതാണെങ്കിൽ കടിക്കുക തന്നെ ചെയ്യും. JK തോമസ് ഒരു സംഹാര രൂപം പൂണ്ടിരിക്കുകയാണെന്ന് വേണം കാണാൻ KM മാണിക്കെതിരെയുള്ള നീക്കം. അത് കഴിഞ്ഞിട്ട് ഹർഷന് ഒരു കാര്യമുണ്ട് ആത്യന്തികമായിട്ട്. കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അഴിമതി വളരെ കൂടുതലായിരുന്നു, യാതൊരു സംശയമുള്ള കാര്യമാണത്. കേരളത്തെ ജനങ്ങൾ അപ്പാടെ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ ബാർക്കോഴ കേസ് കാര്യം നോക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരു ഉദാഹരണം, കുറേ ഞങ്ങൾ കേട്ടു, കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ കേരളം ഒരു കൊച്ചു സംസ്ഥാനമല്ലേ, ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നതന്നെ മതി ധാരാളം. പത്രങ്ങളും TVയും തരുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ അങ്ങനെ തന്നെ കിട്ടും. പക്ഷേ ഒരു ഉദാഹരണം, ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. അതായത് 5-star ആക്കിയ ഒരു ഹോട്ടലിന് ബാർ കൊടുക്കണം.
ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ആ ബാർ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് ഹൈക്കോടതി ഈ ബാർ തുറക്കണമല്ലോ, തുറക്കണമെങ്കിൽ എക്സൈസിന്റെ പെർമിഷൻ വേണം. അതിന് 50 ലക്ഷം രൂപ കൈക്കൂലി പിടിച്ചു. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്, അത് നടന്നിട്ടുണ്ട്. പക്ഷെ അതിന് സംശയമൊന്നുമില്ല, എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഒരു ഗവൺമെൻറ് മാറുമ്പോൾ വരുന്ന പുതിയതായിട്ട് വരുന്ന ഗവൺമെൻറ് പഴയ ആൾക്കാരെ കാര്യമില്ലാതെ വേട്ടയാടുന്നത് ശരിയല്ല. അല്ല, അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്രനായി പ്രവർത്തിക്കുന്ന, ഏതായാലും ഇപ്പോൾ ഒരു സർക്കാർ ചെയ്യാൻ പറയുന്ന എല്ലാ വിടുപണിയും ചെയ്യുന്ന ഒരാളല്ല ജേക്കബ് തോമസ്. പക്ഷേ വളരെ കൃത്യമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ചുമതല നിറവേറ്റാനുള്ള ശേഷിയുണ്ട് എന്ന് ആ വഴിക്ക് പോകട്ടെ. പക്ഷേ അത് രാഷ്ട്രീയത്തിലേക്കൊരു മാനം, രാഷ്ട്രീയ മാനം കൊണ്ടുവരുന്നു സ്വാഭാവികമായിട്ടും. അത് ആ രാഷ്ട്രീയ മാനം വരുന്നു എന്ന് സംശയിക്കാവുന്ന സാഹചര്യം, ശ്രീ മുഹമ്മദ് റിയാസ് ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ സർക്കാർ തിരുവഞ്ചൂരിൻ്റെ കാലത്താവട്ടെ, രമേശ് ചെന്നിത്തലയുടെ കാലത്താവട്ടെ, അവർ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്ത ശൈലി അതൊരു പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യം എന്തായാലും ഉണ്ട്. കാരണം പി ജയരാജനെതിരെയാവട്ടെ, ടി വി രാജേഷിനെതിരെയാവട്ടെ, പിണറായി വിജയനെതിരെ തന്നെയാവട്ടെ, വളരെ കൃത്യമായി ഉന്നതരായ നേതാക്കൾക്കെതിരെ നീങ്ങാനുള്ള എല്ലാ സാധ്യതയും ആ കാലത്ത് അവർ പ്രയോജനപ്പെടുത്തിയിരുന്നു. ആ രീതി അതേപടി അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് തന്നെ ആ മുള്ളെടുപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണോ ഇപ്പോൾ പോയിരിക്കുന്നത് സർക്കാർ എന്ന് സ്വാഭാവികമായും സംശയിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന്, UDFന്റെ ഭരണകാലത്ത് സഖാവ് പി ജയരാജനെയും സഖാവ് ടി വി രാജേഷിനെയും എങ്ങനെയാണ് വേട്ടയാടിയത് നമുക്കറിയാം. മറ്റു നേതാക്കന്മാരെ ഞാൻ ഓരോരുത്തരുടെ പേര് പറയുന്നില്ല, നമുക്കറിയുന്ന കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് പകപോക്കൽ സമീപനമില്ല എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി, സഖാവ് ടി പി കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഞാൻ കേട്ടു ടി വിയിൽ ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങളും ഏറെക്കുറെ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ ഏറെക്കുറെ അത് സമ്മതിക്കുന്നുണ്ട്, പകപോക്കൽ സമീപനമല്ല. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇപ്പം ഈ ചർച്ചയിൽ എവിടെയെങ്കിലും ഞാൻ കഴിഞ്ഞ ഭരണകാലത്ത് അഴിമതികൾ വിശദീകരിച്ച് സമയമെടുത്ത് പറഞ്ഞിട്ടില്ല? നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് പറഞ്ഞാണ്, അതൊക്കെ എപ്പോഴും മനസ്സിലുണ്ട്, ഇപ്പോൾ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു, ഈ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത് വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ജനം തീരുമാനിച്ച ഒരു സർക്കാർ അധികാരത്തിൽ വന്നു. ഇന്ന് ഈ സർക്കാരിൻ്റെ ചുമതല എന്താ? ഭരിക്കുക എന്നുള്ളതാണ്, വികസന പ്രവർത്തനങ്ങൾ നടത്തുക, അല്ല പഴയ കഥകൾ പഴയ അഴിമതികൾ ഇങ്ങനെ പറയുക എന്നുള്ളതല്ല. അത് മുഖ്യമന്ത്രി മാതൃകയാക്കുന്നു, നിയമസഭക്കകത്തും പുറത്തും പഴയ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുപോകുന്ന രീതി മുഖ്യമന്ത്രിയുടെ ഭാഗത്തോ ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഭാഗത്തോ ഇല്ല. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ അത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളൊരു നിലപാടെടുത്തു പോകുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ ചർച്ചയിൽ ഞാൻ ശ്രീ കെ ബാബു എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്തൊക്കെയെന്ന് വേണമെങ്കിൽ സമയമെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞാണ്, ആ മണ്ഡലത്തിലും കേരളത്തിലും ജനം അതിൽ വിധി എഴുതുകയും ചെയ്തു. ഇവിടെ വിഷയം എന്താ? ഇവിടെ വേണമെങ്കിൽ അയ്യോ പകപോക്കൽ സമീപനമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇതിനകത്തൊരു അന്വേഷണം നടത്താതെ പോയിക്കൂടെ, അങ്ങനെ പോകാൻ വേണ്ടി പാടുണ്ടോ? ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം, ഇതാര് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം, ഒരു സംശയമില്ല. അഴിമതി നടത്തിയവർ മേലിലൊരു മന്ത്രിക്കോ ഒരു സാമൂഹിക പ്രവർത്തകനോ അഴിമതി നടത്താത്ത രീതിയിലേക്ക് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. ഇതിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ പരസ്യമായിട്ട് ഇനി ഉണ്ടെങ്കിൽ തന്നെ പറയാനും തയ്യാറാകില്ല. അങ്ങനെ ഒരു നിലപാടാണ് എടുക്കേണ്ടത്. അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന സമയത്ത് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ നേരത്തെ ബി ജെ പിയെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിരുന്നു ഇത് പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിലുള്ള ഒരു കോംപ്രമൈസാണ്. ഇപ്പോൾ കോംപ്രമൈസ് അല്ല എന്ന് തെളിയുന്നു. അഴിമതി അഴിമതിയായി തന്നെ കണ്ടെത്തി ഓരോ വിഷയത്തെയും വേർതിരിച്ച് അത് സ്വതന്ത്രമായി വിജിലൻസും പോലീസും മുന്നോട്ട് പോകട്ടെ. അതോടൊപ്പം വൈരനിരാധന ബുദ്ധിയോടുകൂടിയോ അല്ലെങ്കിൽ പകവോക്കൽ സമീപനത്തോടു കൂടിയോ ഇടപെടുന്നില്ല. അങ്ങനെ ഇടപെടുകയാണെങ്കിൽ ഏതൊക്കെ വിഷയത്തിൽ ഇടപെടാം? ഞാൻ ഒരു വിഷയം ഇപ്പോൾ എടുത്തു പറയുന്നില്ല. തീർച്ചയായും നമുക്ക് വിജിലൻസ് ആണോ സർക്കാരിൻ്റെ പോകേണ്ടത്, ഒപ്പം നിയമപരമായി ഇതിൻ്റെ പുരോഗതി എങ്ങനെയായിരിക്കുമെന്നും അതിലേക്ക് വരാൻ വളരെ പെട്ടെന്നൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.